ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് പുതിയൊരു എപ്പിസോഡായിട്ടാണ് നമ്മൾ FIFA 21. അപ്പോൾ അറിയാലോ, ഈ ഒരു സീരീസാണ് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പിസോഡ്സ് ഇട്ടേക്കണത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും എനിക്ക് തന്നേക്കണ ഈ ഒരു സീരീസാണ് FIFA 21. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ തിരിച്ച് ലാലിഗയിലോട്ട് വന്ന്, പിന്നെ അവിടെ എനിക്ക് ഒരു മിഡ് സീസൺ വരെ നിൽക്കണമെന്നുണ്ടോ. അപ്പോൾ ഇനി വേറെ ഒരു ക്ലബിലോട്ട് ഉച്ചക്കം തെറ്റി വേറെ ക്ലബിലേക്ക് റിക്വസ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയാലോ. ഇനി സബ്സ്ക്രൈബ് ടു റിച്ചിക്കുട്ടൻ, അതല്ലേ? അത് തന്നെ, നമുക്ക് അത് തന്നെ ചെയ്യാം. ദേ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. പൊളിക്കുക, ഞാനിവിടെ ഇന്ന് കമന്റർ ആണ്, ഞാനാണ്. പിന്നോ അയ്യോ, പിന്നത്തെ എപ്പിസോഡ് പോയി. സാരല്ല, അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ക്രീനില്. അപ്പൊ ലാലിഗ സാന്റോസ് മറ്റേ ബാർസലോണയുടെ സംഭവം കണ്ട, നിങ്ങൾക്ക് എടുത്തു നോക്കാൻ പറ്റുന്നു. എക്സ്പെക്ടേഷൻസ് ഹൈ ഫോർ വിഡ്വൽ, കാരണം അത് പോട്ടെ, ന്യൂസുകളൊക്കെ ഇതിനകത്ത് തന്നെ എത്തും. നമ്മുടെ വേൾഡ് ന്യൂസ് ആണ്, റിയൽ ടൈമിൽ നടക്കുന്നതാണോ അതോ? അല്ല, എനിക്കറിയില്ല, റിയൽ ടൈമിലാണോ? ഇൻഗെയിം ആണ്. അല്ല, ഇൻഗെയിം ആണെന്നുണ്ട്. RCD എസ്പാനിയോൾ ആൻഡ് FC ബാർസലോണയുടെ റൈവൽറിയോ സെറ്റ് ടു കണ്ടിന്യൂ ദിസ് വീക്ക് വെൻ ദി ടീംസ് മീറ്റ് അഗൈൻ ഇൻ അനദർ. അപ്പൊ അതായോട്ടെ. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ കാര്യത്തിന് എന്താ പറയാ, ഇവിടെ കലണ്ടറിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ മാച്ചുകൾ. ഇന്നത്തെ ഇന്നൊരു എപ്പിസോഡിൽ എത്ര, ഒരു 5 അല്ലെങ്കിൽ 6 മാച്ച് കളിക്കാൻ നോക്കാം നമുക്ക്. എന്നുവെച്ചാൽ ഈ മിഡ് സീസൺ, അപ്പൊ ആദ്യത്തെ സെബില്ല, ഗെറ്റാഫെ, പിന്നെ അലാവേസ്, ഡിപ്പോർട്ടിവോ അലാവേസ്, പിന്നെ റിയൽ സോസിയഡാഡ്, പിന്നെ എസ്പാനിയോള്, RCD എസ്പാനിയോള്, പിന്നെ ആരാണ്, USK. അപ്പൊ എത്ര, 1, 2, 3, 4, 5, 6, ഈ 4 മാച്ച്. അടുത്ത അതിന്റെ അടുത്ത എപ്പിസോഡിൽ അത്ലറ്റിക്കോ മാഡ്രിഡ്, ഓ ഇതേ ബാർസലോണ, അയ്യോ ആ എപ്പിസോഡ് റിയൽ മാഡ്രിഡ്. അപ്പൊ അതൊക്കെ വരണ്ടാവും. അപ്പൊ ആ എപ്പിസോഡിലേക്ക് ഇവൻ കമന്റർ ഉണ്ടാവും അറിയില്ല, കൊണ്ടുവരാൻ നോക്കാം ഞാൻ എപ്പിസോഡൊക്കെ. എന്നുവെച്ചാൽ ഇതിനകത്ത് നമ്മുടെ എന്താ, ലാലിഗ എക്സ്പേർട്ട് വിജയകൂട്ടർ ആണ്. എന്നിട്ട് പുള്ളിക്കാരൻ കുറെ കരിയർ വർഷങ്ങള് അവിടെ അല്ലെ കളിച്ചു വളർന്ന ആളാണ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇറ്റലിയിലോട്ട് പോയി പുള്ളിക്കാരൻ. ഓക്കെ, അപ്പൊ നോക്കാം തുടക്കം തന്നെ ആദ്യത്തെ മാച്ചിലേക്ക് കിടക്കാം. നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്, 89 ഓവറോൾ ആയ നമ്മൾ ഡാൻഡേജ് ചെയ്യാർ തിരിച്ച് റിയൽ സ്പോർട്ടിംഗില് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോള് വന്നിട്ട്. അപ്പൊ നേരെ മാച്ചിൽ ഇമ്പോർട്ടന്റ് ഭാഗം വരുമ്പോ ഞാൻ കാണിച്ചത് എടാ, ലിങ്ക് ടു മാഞ്ചസ്റ്റർ സിറ്റി മൂവ്. എന്തോ സംഭവം എടാ, എനിക്ക് മാഞ്ചസ്റ്റർ സിറ്റിന്ന്, അയ്യോ അത് കിട്ടിക്കഴിഞ്ഞാ പോട്ടെ ഞാൻ. അല്ല, ഒരു റൂമർ ഉണ്ടെന്ന്, എന്നെ ഒരു മാഞ്ചസ്റ്റർ സിറ്റി മൂവ് ആയിട്ട് ലിങ്ക്ഡ് ആണെന്നുള്ള ഒരു റൂമർ ആണ് അവിടെ കാണിച്ചത് ഗൈസ്. ഓ ഓ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ട്രാൻസ്ഫർ റിക്വസ്റ്റ് മിഡ് സീസണിൽ ഒരു മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെ പോണല്ലേ, അച്ഛൻ പൊളിക്കും. പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ട് കലക്കിഞ്ഞ. ഓ, അപ്പൊ നമ്മളിവിടെ റെസ്പോണ്ടിങ് ഫസ്റ്റ് ആണ് നമ്മുടെ ടേബിളിൽ കാണാം. 9 പോയിന്റ്സോടെ 4 പോയിന്റ്സോ, അതുകൊണ്ട് 9 പോയിന്റ്സ് നമ്മുടെ ഫസ്റ്റ് ആണ് വെച്ചു ടേബിളിൽ ഇരിക്കണത്. ഇപ്പൊ നല്ലൊരു കളിയാണ്. അപ്പൊ നമുക്ക് നേരെ കളിച്ച് കിടക്കാം. ഈ മനുഷ്യൻ നല്ലൊരു ഫോമിൽ നിൽക്കണാണ് നമ്മുടെ ഡാൻഡേജ് ആറ്. അല്ല വിഷ്ണു, അതെ അതെ, ഇന്ന് സെവില്ലായിട്ട് ഏറ്റുമുട്ടുന്നതിന്റെ നല്ല കോൺഫിഡൻസ് ഉണ്ടാ മൊത്ത്. ആടാ, സെവില്ല നീ കളിച്ചല്ലേ വെച്ചു, അപ്പൊ എങ്ങനെയായിരുന്നു കളി? എന്റെ പെസിൽ എന്ന് പറഞ്ഞ സെവില്ല FC ഇച്ചിരി പാടാ എന്റെ ഒരു പ്ലെയറിന്റെ ഇതനുസരിച്ച്. ഇപ്പൊ നിനക്ക് എന്താന്ന് അറിയില്ല ഫിഫയില്. എന്റെ നിന്നെക്കാളെ ഓവറോൾ കൂടുതലാണ്, എനിക്ക് കുറച്ചുകൂടി എപ്പിസോഡ്സ് കൂടുതലുണ്ടല്ലോ, പിന്നെ പ്രീമിയർ ലീഗിലുള്ള എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക്. അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് കിടക്കാം. ഓ, ഇവിടെ സെവില്ല ബെർണ്ടസ്കി, ഓ വീണ്ടും നല്ല ഷോട്ട്, നല്ല ചാൻസ്, 12 മിനിറ്റ് നല്ല സേവ് ആണ് നമ്മുടെ ഗോൾ കീപ്പർ. വേൾഡ് ക്ലാസ് ഗോൾ കീപ്പിംഗ്, നൈസ് നൈസ്, നല്ല ത്രൂ ബോള്, കമോൺ കമോൺ. യെസ്, ഇവിടെ നല്ലൊരു പാസ് കൊടുത്തിട്ടുണ്ട് മനു ഗാർസിയ. നല്ല ടീം വർക്ക് കളിയായിരുന്നത് അവിടെ, നന്നായിട്ട് ബ്രേക്ക് ചെയ്തു അവരുടെ ഡിഫൻസ്. ക്രിസ് സാൽവഡോർ ആണ് അവിടെ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടീംമേറ്റ്. നല്ലൊരു ഗോൾ, എന്റെ നല്ല സൂപ്പർ ത്രൂ ബോൾ അല്ലേ അത്. ഞാനേ മനു ഗാർസിയക്ക് കൊടുത്ത് അന്ന് തിരിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ അപ്പുറത്ത് ഇവിടെ ഇവന് കൊടുത്ത് സാൽവഡോറിന്. ആദ്യത്തെ ഷോട്ട് എനിക്ക് വിഷമം പോയി, അവൻ മിസ് ചെയ്തു. അത് നന്നായിട്ട് സേവ് ചെയ്തു ആദ്യത്തെ ഷോട്ട്, പക്ഷെ രണ്ടാമത്തെ ഷോട്ട് ഗോൾ കീപ്പറിന് ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു ഗോൾ റിയാക്ഷൻ തന്നെയായിരുന്നു ആദ്യത്തെ ആ ഒരു ഷോട്ട് സേവ് ചെയ്യാനായിട്ട് ഗോൾ കീപ്പറിന്റെ. അങ്ങനെ ക്യാപ്റ്റൻ സ്റ്റെപ്സ് അപ്പ് സ്കോർ ദ ഗോൾ ഫോർ റിയൽ സ്പോർട്ടിംഗ് അല്ലേ. നല്ലൊരു ഗോള് പോയാ,
നമ്മുടെ കമന്റേറ്ററിന് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ കമന്റേറ്ററെ? ഞാൻ സാരല്ല സാരല്ല. ഓ നല്ല കോർണർ. ഓ ഓ ഗോൾകീപ്പർ നല്ല നല്ല സേവ് ആയിരുന്നു അത്. അവിടെ വേറൊരു ഡിഫൻഡറും ഉണ്ടായിരുന്നു. എടാ എന്റെ പാസിംഗ് ഇവിടെ വീണ്ടും ഒരു അറ്റാക്ക്. എന്റെ പാസിംഗ് ഓ നല്ല ഷോട്ട്. റിയൽ സ്പോർട്ടിങ്ങിന്റെ ഗോൾകീപ്പർ നല്ല ഷോട്ടുകളൊക്കെ സേവ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. എത്ര നേരം പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് അറിയില്ല അറിയില്ല. ഞാൻ കുറേ മിസ്റ്റേക്സ് നടക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ എന്റെ കുറേ മിസ് പാസുകൾ ഉണ്ട് ഈ എപ്പിസോഡിൽ. ഓ വീണ്ടും നല്ല ഒരു ചാൻസ്. ഓക്കേ നല്ല നല്ല ക്ലിയറൻസ് ഓൺ ദ ഡിഫൻസ്. വീണ്ടും അവിടെ പോയിട്ടില്ല സാക്കോ. ഡ്രാക്സ്ലർ ഓ ഓസ്കാർ എന്റെ ദൈവമേ അത് ഗോൾ ആവട്ടെ സാധനമാണ്. ഇട്ട് കളയുന്നില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഗോൾ കീപ്പർ. ഇവിടെ എനിക്ക് ഈ ഗോളി ഓഫ് ദ ടൂർണമെന്റ് പുള്ളിക്കാരനാവാനുള്ള എന്തോ ഒരു ഷോട്ട് ആണ് സേവ് ചെയ്യുന്നത് ഈ ഒരു മാച്ചിൽ തന്നെ. അടുത്ത ഒരു കോർണർ, അടുത്ത ക്ലിയറൻസ് ഫ്രം ഗോൾ കീപ്പർ. നല്ലൊരു ഇന്റർസെപ്ഷൻ, നല്ല ഇന്റർസെപ്ഷൻ. ഇവിടെ നല്ല ചാൻസ് ഉണ്ട് ഗോൾ ചെയ്യാൻ, ഗോൾ അടിക്കാനായിട്ട്. കം ഓൺ കം ഓൺ, നല്ലൊരു കൗണ്ടർ. മനു ഗാർസിയ തിരിച്ചു കിട്ടി ഡാൻഡേ. ആ ടച്ച് ഹെവി ആയി പോയി, ആ കൺട്രോൾ പോയി ഡാൻഡേടെ കയ്യിൽ നിന്ന്. ഇവിടെ സെവില്ല അവസാനത്തെ ചാൻസ് ആണ് സെവില്ലക്ക്. ഓ നല്ലൊരു ക്രോ, നല്ലൊരു ക്രോസ് സാക്കോ. ഓ അത് ഓഫ് സൈഡ്, ഓഫ് സൈഡ് വിസിൽ. അൺലക്കി ആവുന്നു. നല്ലൊരു പാസ് ആയിരുന്നു, നല്ല ഓവർ ഹെഡ് ബോൾ. ആ അതെ, ഇവിടെ 90 പ്ലസ് 2 മിനിറ്റ്സ് ഉണ്ട് എല്ലോ എക്സ്ട്രാ ടൈം. പെരും സെവില്ലയുടെ എന്താണ് ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റുകളാണ്. അതെ അവസാന നിമിഷത്തിൽ അവർ അടിക്കുമെന്ന് അറിയില്ല. ഓസ്കാർ, ഓസ്കാറിന്റെ കയ്യിലാണ് ബോൾ. എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യൂല. ഡാൻഡേജാർ നല്ല ടാക്കിലൂടെ കളി ഇവിടെ ഫൈനൽ വിസിൽ അടിച്ചു. അങ്ങനെ സെവില്ല 0 റിയൽ സ്പോർട്ടിംഗ് 1. അടി ഈ കളി എന്താ ഡിഫൻഡിംഗും അത്യാവശ്യം നല്ലായിരുന്നല്ലേ. അതെ ഡിഫൻഡിംഗ് ഗോൾ കീപ്പിംഗ് ആണ് ഏറ്റവും അടിപൊളിയായിരുന്നത്. അത് ഒരു രക്ഷയില്ലാത്തതാണ് ഗോൾ കീപ്പർ ഈ ടൂർ. എന്താ ഗോൾ കീപ്പിംഗ് ഓഫ് ഗോൾ കീപ്പർ ഒക്കെ മന്ദാവുന്ന തോന്നുന്നുണ്ട് ഇത്തവണ. അതുമാതിരി സേവലാണ് ഈ മാച്ച് ചെയ്തേക്കണത്. ആയിരിക്കണം എനിക്കറിയില്ല, കൊറേയൊക്കെ പറയില്ലേ, കുറച്ചൊക്കെ ഈ AI ജനറേറ്റഡ് ആയിരിക്കും, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അങ്ങനെ ക്രിസ് സാൽവഡോർ അടിച്ച ആ ഗോള് ആണ് നമുക്ക് ലീഡ് തന്നിരിക്കുന്നത്. അങ്ങനെ മാച്ച് ഇവിടെ അവസാനിക്കുന്നു. എന്റെ അസിസ്റ്റ് മാച്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ടോ? 1-0 വിഷ്ണു. അങ്ങനെ ആദ്യത്തെ മാച്ച് എങ്ങനെയായിരുന്നു? നല്ലായിരുന്നു, ഒരു ഗോളിന്റെ ഇതേ ഉള്ളെങ്കിലും കുഴപ്പമില്ല. നല്ല രീതി കളിച്ചു, നല്ല രീതി ഗോളൊക്കെ അടിക്കാനായിട്ടൊക്കെ നോക്കിയില്ലേ. ഇവിടെ നമ്മള് പോയിന്റ് പട്ടികയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പഴും ആ ഫസ്റ്റ് പൊസിഷൻ 12 പോയിന്റ്സോടെ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ എന്താ പ്രശ്നം അറിയണം, ഇനിയും കോമ്പറ്റീഷൻ കൂടുന്നതോളും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് വരുന്നു നമുക്ക്. എന്നുവെച്ചാൽ പുറകെ നിൽക്കണ റിയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാഴ്സലോണയൊക്കെയാണ്. ഇവരൊക്കെ എന്തെങ്കിലും ഒറ്റ പ്രാവശ്യം നമ്മൾ തോറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ കയറി പിടിക്കും അവര്, പിന്നെ അവരെ പൊട്ടിക്കാൻ ഭയങ്കര പണിയായിരിക്കും മനസ്സിലാടാ. അപ്പൊ ഈ ഒരു ഫോം എത്ര കാലം കീപ്പ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല റിയൽ സ്പോർട്ടിങ്ങിന്. പക്ഷെ വലിയ ചാലഞ്ച് ആണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടില്ല, ഇവരെങ്ങനെ ടീം എങ്ങനെയായിരുന്നു എനിക്കറിയില്ല ഇവിടെ. അപ്പൊ അടുത്തത് മാച്ച് ഗെറ്റാഫേഡ് അഗേൻസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ മാച്ചേ കിടക്കാം. അങ്ങനെ ഇവിടെ ഡാൻഡേജ് ലിങ്ക് ടു മാഞ്ചസ്റ്റർ സിറ്റി 3 അടിക്കണ്ടെന്താ സംഭവം? രണ്ടാമത്തെ മാച്ചിലേക്കാണ് അടിക്കുന്നത്. എന്നെ എന്തോ മാഞ്ചസ്റ്റർ സിറ്റിയിലോട്ട് പോവാനുള്ള എന്തോ ഒരു അവരെ അപ്രോച്ച് ചെയ്യണം തോന്നുന്നു. മാഞ്ചസ്റ്റർ സിറ്റി കൊണ്ടിട്ട് ഒതുക്കാനുള്ള പരിപാടിയാണ് സൂക്ഷിച്ചിരുന്നോ പണി. അവിടെ പോയി ഒതുങ്ങുന്നില്ല. അവിടെ ഞാൻ നല്ല പ്ലെയറാണ്, നല്ല ഇതുള്ള പ്ലെയറാ, പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. ഞാൻ ഇപ്പൊ 20 വയസ്സേ ഉള്ളൂ, അപ്പോഴത്തേക്ക് 89 റേറ്റിംഗ് ആയി, 89 റേറ്റിംഗ് ആയി എനിക്ക് മനസ്സിലാടാ. അപ്പൊ അത്യാവശ്യം നല്ലൊരു തന്നെയാണ് എന്റെ ഒരു ഇത് വെച്ച് നോക്കണേ. അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് കിടക്കാം. മാച്ചിലെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ തിരിച്ച് നല്ലൊരു അറ്റാക്ക് കൊണ്ടുവരുന്നുണ്ട് ഫ്രം റിയൽ സ്പോർട്ടിംഗ്. ഗെറ്റഫെ സിഎഫ്ഒ ആയിട്ടുള്ള ഒരു കളിയാണ്. മനു ഗാർസിയയുടെ കയ്യിലാണ് ബോൾ. ഡാൻഡേജ് നല്ലൊരു ത്രൂ ബോൾ ഷോട്ട്സ് ആൻഡ് ദാറ്റ്സ് എ ഗോൾ. അടിപൊളി, നല്ലൊരു കളിയല്ലേ തുടക്കം തന്നെ. 4 മിനിറ്റ് ആയിട്ടുള്ള കളിയുടെ തുടങ്ങിട്ടുള്ള കളി, തുടക്കം തന്നെ ഗോൾ തന്നെ നേടിയെടുത്തിരിക്കുന്നുണ്ട് ഡാൻഡേജ്. ഡാൻഡേജ് മനു ഗാർസിയയും തമ്മിൽ നല്ലൊരു കളിയാണ്. നല്ല 1-2 നല്ല 2-2 ഡ്യൂ ഗെയിം പ്ലേ. ഈ മനു ഗാർസിയയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല 1-2 നല്ല ഇന്റർപ്ലേസ് വരാനുള്ള ഇതുണ്ട്, ചാൻസ് ഉണ്ട്. നല്ല ഗോൾ ഉണ്ട് അവിടെ, നല്ല ഗോൾ. ഗോൾകീപ്പറിന് അങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനായിട്ട് സമയം ഒട്ടും ഉണ്ടായില്ല. ഞാനേ നിയർ പോസ്റ്റ് തന്നെ പോയി, അപ്പുറത്തോട്ട് എപ്പോഴും അടിക്കാനുള്ള എല്ലാവർക്കും ടെൻഡൻസി. ഞാൻ പക്ഷെ അവിടെ തന്നെ അടിച്ചു. അപ്പൊ ഗോൾ കീപ്പറിന് അത് കുറച്ചുകൂടി പിടിക്കാൻ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ 5-6 ഗോളുകളായി ടോട്ടല് ലാലിഗയ്ക്ക്. നമ്മള് ലാലിഗയില് 5-6 ഗോളുകൾ, 6 ഗോളായി. അങ്ങനെ ആദ്യത്തെ ഗോൾ കളി 1-0 റിയൽ സ്പോർട്ടിംഗ് വേഴ്സസ് ഗെറ്റാഫെ സിഎഫ്. വീണ്ടും കിക്ക് ഓഫ് ആയി. ഡാൻഡേ തിരിച്ച്. ഓ ഫൗൾ ആയില്ലേ? ഫൗൾ ആണ്, പക്ഷേ അത് അഡ്വാൻറ്റേജ്.
യെസ് ഇവിടെ നല്ലൊരു ത്രൂ ബോൾ കൊണ്ടാണ്ട് ഇവിടെ നല്ലൊരു ജസ്റ്റ് കീപ്പർ ടു ബീറ്റ് ആണ് അതെനിക്ക് പറ്റാറുണ്ട് മേടിക്കണ്ട ഓ അവിടെ ഒരു പെനാൽറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടിയില്ല അല്ല ഞാൻ വീണിച്ചല്ലേ അതെ മനു ഗാർസിയ ഡാൻ്റെ ഓക്കെ നല്ല പാസ് ആയിരുന്നു ഇവിടെ തിരിച്ച് വീണ്ടും ഡാൻ്റെ ഇവിടെ വീണ്ടും ഒരു ചാൻസ് ഇത് ക്രോസ് ബാർ ആവോ ഗോൾ കീപ്പർ സേവ് ചെയ്തു നല്ലൊരു ഗോൾ കീപ്പിംഗ് ആയിരുന്നു അൺലക്കിയുടെ അല്ലായിരുന്നു നല്ലൊരു ഗോൾ കീപ്പിംഗ് ആയിരുന്നു കൃത്യമായിട്ട് ചാർജ് യെല്ലോ കാർഡ് അതെന്നെ നേരത്തെ ഇത് തന്നെ യെല്ലോ കാർഡാണ് നല്ലൊരു ട്രൈ തന്നെയായിരുന്നു അങ്ങനെ ഇവിടെ തിരിച്ച് ആരത്തിൽ അറ്റാക്ക് വരുന്നു ബോൾ അനു ഗാർസിയ ഓ ഗാസ്പർ ഡാൻ്റെ അങ്ങനെ ഫൈനലി ഒരു ഗോൾ അടിച്ചിരിക്കുന്നു രണ്ട് ഷോട്ട് മിസ്സായെങ്കിലും മൂന്നാമത്തെ ഷോട്ടിൽ ഇവിടെ അടിച്ചിരിക്കുകയാണ് ഡാൻ്റെ ജെയർ രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ഈ മാച്ചിലെ നല്ല ഒരു ഗോൾ അല്ലേ അത് ആ നല്ലൊരു ത്രൂ ബോൾ വെച്ചു കൃത്യമായിട്ട് ഞാൻ പാസ് വിളിക്കാൻ തന്നെ എടുത്തു അവിടെ അതാണ് മൂന്ന് ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെ എടുത്ത് നല്ലൊരു ത്രൂ ബോൾ കൊടുത്തു ഞാൻ ഗോൾ കീപ്പർക്ട് പോയി ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ചെറിയ എന്താ പറയാ നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നല്ലൊരു ഗോൾ ആയിരുന്നു അങ്ങനെ ദ മാച്ച് 2-0 ആയി ഇപ്പം സ്കോർ ലൈൻ നമ്മൾ 7 ഗോളുകളായി ഡാവിഡെ കരിയറിൽ ലാലിഗയിൽ നമുക്ക് ടോപ്പ് സ്കോർ ഉണ്ട് അതിന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ടോപ്പ് സ്കോർ ആകാൻ പറ്റുമെന്നുള്ളത് നല്ലൊരു അറ്റാക്കിംഗ് ഫീൽഡറായി സൂപ്പർ ആയി 6 ഗോള് കുളിക്കാൻ പറ്റുമെന്ന് അങ്ങനെ 2 സൂപ്പർ ഗോൾ അടിച്ച് ഇവിടെ ലീഡ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇറ്റ്സ് 2-0 ഓ നല്ല ത്രൂ ബോൾ നല്ലൊരു ഗോൾ തന്നെയായിരുന്നു അങ്ങനെ ഗെറ്റഫെ സി എഫ് ഇവിടെ തിരിച്ചു വരവിനുള്ള ഒരു പാതയിലേക്ക് കേറിയോന്ന് അറിയില്ല അങ്ങനെ ഇവിടെ എന്താ പറയാ തിരിച്ചും അവർക്ക് അടിക്കാൻ പറ്റുന്ന കാണിച്ചു തന്നിട്ട് ഇവിടെ ബെറാർഡി ഡൊമിനിക്കോ ബെറാർഡി അങ്ങനെ ഇറ്റ്സ് 2-1 നല്ല ത്രൂ ബോൾ ബെറാർഡി വീണ്ടും ബെറാർഡി ഓ നല്ല പാസ് ആയിരുന്നു അത് നല്ല ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഇവിടെ തിരിച്ചൊരു കൗണ്ടർ മനു ഗാർസിയ ഡാൻ്റെ അവൻ എന്ത് ഡിലേ ചെയ്തു ശരിയായില്ല ഒരു ത്രൂ എടുത്തത് പക്ഷേ ഇവിടെ ഫുൾ ടൈം ആയി 2-1 കളി ജയിച്ചിട്ടുണ്ട് ഡാൻ്റെ രണ്ട് ഗോൾ അടിച്ചു കയറ്റി അതെ നല്ലൊരു ബ്രേസ് ഫോർ ഡാൻ്റെ ഈ കളിയില് പക്ഷെ അവിടെ അവസാനം ഒരു ഹാട്രിക് അടിക്കായിരുന്നു ആ ഒരു പാസ് അവൻ ബാക്കിലേക്ക് ഒരു പാസ് കുറച്ചുകൂടെ മുമ്പിലേക്കായിരുന്നെങ്കിൽ കിട്ടിയേനെ ചിലപ്പോ പക്ഷെ എനിക്ക് 4 ഷോട്ട് ഉണ്ടായിരുന്നു ഈ മാച്ചില് മറ്റേ ക്രോസ് ബാറേ അങ്ങനെ മാച്ച് അവസാനിച്ചിരിക്കുന്നു ഇറ്റ്സ് 2-1 ഓക്കെ അങ്ങനെ നമ്മുടെ ആ മാച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല സെലിബ്രേഷൻ ഇവിടെ അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത മാച്ച് ആരായിട്ടാണ് അലാവേസ് ഡിപ്പോർട്ടീവോ അലാവേസ് പിന്നെ ഡിപ്പോർട്ടീവോ അലാവേസ് ഓ ഞാൻ മറക്കൂല ബാർസലോണ ഫസ്റ്റ് എഫ് സി ബാർസലോണ ഇപ്പൊ 15 പോയിന്റ് ആയിട്ട് പക്ഷെ എന്തിലാണ് ഗോൾ ഡിഫറൻസ് ഇല്ല അവരുടെ ഇത് നോക്ക് ഗോൾ ഡിഫറൻസ് ഒക്കെ നോക്ക് 10 ഗോൾ ഡിഫറൻസ് അല്ലേ എനിക്ക് 8 അത് ഞാൻ കൊടുത്തരാം പറഞ്ഞേക്കണം ഡെപ്പോർട്ടീവോ അലാവേസ് ആയിട്ടുള്ള മാച്ചാണ് നമുക്ക് ഈ മാച്ചിൽ ആ ഒരു ഗോൾ ഡിഫറൻസ് ആയിട്ട് തീർത്തെടുത്തേക്കാൻ ഒരു ഹാട്രിക് ഒക്കെ അടിച്ചിട്ട് അപ്പൊ നേരെ നമുക്ക് മാച്ച് കാണാം അങ്ങനെ അടുത്ത മാച്ച് ഇവിടെ ലാലിഗ ടോപ് സ്കോറർ യെസ് ലാലിഗയില് ഞാനേ ടോപ് സ്കോർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ട വിഷയം ഞാനിപ്പോ 7 ഗോളുകളായി ലാലിഗയില്
ഓൾഡ് ലെജൻഡുകളല്ലേ ഞാൻ യങ് റൈസിംഗ് ടാലന്റ് മാറിയിട്ടില്ല ഇപ്പോഴും കളിയുണ്ട് നല്ലോണം അതെ കറക്റ്റാണ് ആ പുള്ളിക്കാരൊക്കെ ഓക്കെ ഭയങ്കര ഇതാണ് പക്ഷെ എനിക്കെന്ന് വെച്ചാല് ഞാൻ യങ് ടാലന്റ് ആണ് ഞാൻ റൈസിത് വന്നു എനിക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ ഇനിയും കൊറേ വർഷങ്ങൾ എടുക്കണ്ടേ എനിക്ക് ഇനിയും അല്ല അത് കുഴപ്പമൊന്നുമില്ല നമുക്കപ്പോ നോക്കാം പക്ഷെ എന്റെ ഈ പ്രായത്തിലൊക്കെ മെസ്സി എന്നെക്കാളും നല്ല ഗോളുകൾ അടിച്ചിട്ടുണ്ട് കേക്കണ്ട ഫസ്റ്റ് 7 ഗോൾസ് ആയിട്ട് ഡാൻഡ ജയറ കേക്കണം മിഡ്ഫീൽഡർ അതൊക്കെ നേരെ മാച്ചിലേക്ക് കളിക്കാം ഗ്രീസ്മാൻ 6 ഗോൾ ഇവിടെ തിരിച്ചൊരു അറ്റാക്ക് കൊണ്ടുവരുന്നുണ്ട് മനു ഗാർസിയയുടെ കയ്യിലാണ് ബോൾ ഡാൻഡേ ഗോൾ അങ്ങനെ ഇവിടെ 0-1 ആയിരിക്കുന്നു ഇവിടെ 8-ാമത്തെ മിനിറ്റിൽ അടിച്ചൊരു ഗോളാണ് ഇവിടെ ഡാൻഡേ ജൂനിയർ ഒരു സല്യൂട്ട് ഒക്കെ കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്തിട്ട് അടിപൊളി അങ്ങനെ ഹാട്രിക് അടിക്കുന്നാണ് ഈ മാച്ച് പറഞ്ഞേക്കണ അല്ലേ അതെ നല്ല ടീം വർക്ക് നല്ല കളി മനു ഗാർസിയയുടെ ഒരു നല്ല ത്രൂ ബോള് ഡാൻഡേ ഓടി നല്ല പൊസിഷനിൽ എത്തിയിരുന്നു നല്ല ഷോട്ടും ഫിനിഷിംഗ് ഫിനിഷിംഗിൽ ഇപ്പൊ കുറെ മാസത്തെ കുറെ പഠിച്ചേ പ്രീമിയർ ലീഗിന്റെ ആ കൊറേ പഠിച്ച് കളിച്ചതിന്റെ അതിന്റെയൊക്കെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ട് ഫിനിഷിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല 9 പെട്ടുകളായി കണ്ട ടോപ്പ് സ്കോറർ പൊളിച്ചോണ്ടിരിക്കണ അവിടെ ഫുൾ ഫോമിലാണ് അവിടെ ഞാൻ വെറുതെ അല്ല മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ എന്നെ കൊത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഇറ്റ്സ് 1-0 സാൽവഡോർ ഇവിടെ ഡാൻഡേഡ ബോൾ എത്തിയോ യെസ് ഡാൻഡേഡ ബോൾ മനു ഗാർസിയയ്ക്ക് നല്ലൊരു പാസ് ഡാൻഡേ ഓ ഡാൻഡേ സ്റ്റിൽ ഡാൻഡേ പോയിട്ടില്ല ഡാൻഡേ നല്ല പാസ് കൊടുത്തിട്ടുണ്ട് തിരിച്ച് ഡാൻഡേ കിട്ടി നല്ലൊരു പാസ് വീണ്ടും ജുങ്ക ഓ അടിപൊളി ടീം വർക്ക് നല്ല ടീം വർക്ക് അവിടെ എത്ര പേര് സപ്പോർട്ടിന് കയറി വന്നു ഒരുപാട് പേര് സപ്പോർട്ടിന് കയറി വന്നു അങ്ങനെ അവസാനം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് 0-2 അങ്ങനെ 17-ാം മിനിറ്റിൽ വീണ്ടും ഗോൾ അടിച്ചു ഇവിടെ ലീഡ് കേറി കേറി വരികയാണ് ഇവിടെ റിയൽ സ്പോർട്ടിങ്ങിന്റെ ഹാട്രിക് പറഞ്ഞ നല്ല പാസ് ഞാൻ ചോദിച്ചു അഞ്ച പാസ് അവൻ കൃത്യമായിട്ട് വന്ന പാസ് അവിടെ നല്ല പിന്നെ ഫിനിഷ് സിമ്പിൾ ആണല്ലോ ഗോൾ കീപ്പറൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല സിമ്പിൾ ടാപ്പിനാണ് അത്ര ഭയങ്കര ഫാസ്റ്റ് അല്ലേ ബോൾ തന്നെ റിയാക്ട് ചെയ്യാൻ സമയം കുറവാണ് അപ്പൊ അങ്ങനെ നല്ലൊരു ടീം ഗോള് കണ്ടെത്തിന്റെ ഇവിടെ നമ്മുടെ റിയൽ സ്പോർട്ടിങ്ങും ഡാൻഡി ചെയറും ഈ മാച്ചിൽ തന്നെ 10 ഗോളാവുന്നുണ്ട് ഞാൻ ഒരു ഗോൾ പിടിച്ചാലേ നോക്കാം ഒരു ഹാട്രിക്കിന് വേണ്ടി നടക്കണേ ഇവിടെ ഡാൻഡി ചെയർ സമയം ഇഷ്ടം പോലെ ഉണ്ട് ഹാട്രിക് അടിക്കാനായിട്ട് അടിക്കാൻ ഇവിടെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നുണ്ട് ഡാൻഡേഡ് ആയിലാണ് ബോൾ ഹാഫ് ടൈം ആവാൻ ഇനിയും വെറും 2 മിനിറ്റ് കൂടെ ബാക്കി അങ്ങനെ 0-3 ആയി റിയൽ സ്പോർട്ടിങ് യെസ് അങ്ങനെ നമ്മുടെ ഈ നല്ല രീതിയിൽ മാറ്റി പിടിക്കണം ഡിപ്പോർട്ടീവേ അലോവിയസ് ഇനി നല്ല അവന്റെ അറ്റാക്കിംഗ് ഭയങ്കര വീക്ക് മനസ്സിലാടാ യെസ് നമ്മുടെ നമ്മുടെ അറ്റാക്കിംഗ് ആണ് ബെസ്റ്റ് ഡിഫൻസ് നമ്മുടെ അവർക്ക് കോൺസ്റ്റന്റ് പ്രഷർ എടുത്തോണ്ടിരിക്കും അതുകൊണ്ടാണ് അവരിങ്ങനെ ബ്രേക്ക് ആയി പോണത് അങ്ങനെ അടുത്തത് സെൽഫ്ലെസ് അല്ലേ സെൽഫ്ലെസ് അല്ലേ നല്ല പാസ് ആയിരുന്നു നല്ല കളി അനെ എനിക്ക് അടിക്കണമെന്നുണ്ട് ഹാട്രിക് ഞാൻ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ 3-0 ഫസ്റ്റ് ഹാഫിൽ തന്നെ വലിയൊരു സ്കോർ ലൈൻ ആണ് അവിടെ സ്പോർട്ടിങ്ങിന് ഓ നല്ല തിരിച്ചൊരു കൗണ്ടർ ആവുമെന്ന് നോക്കാം നമുക്ക് നല്ല പാസിംഗ് ടു മനു ഗാർസിയ ഡാൻഡേ ഡാൻഡേയുടെ ബോൾ നല്ലൊരു ചാൻസ് ഉണ്ട് ഗ്രൗണ്ട് ഷോട്ട് ആയിരുന്നു ക്രോസ് ബാർ പോസ്റ്റിക് ഉണ്ടടാ ആ എഡ്ജിലൂടെ അടിക്കാൻ നോക്കിയാ പവർ കുറച്ചടിക്കാൻ നോക്കിയാണ് ഭയങ്കര ഈ ഗോൾ കീപ്പർ എന്തോ ഉന്തണ ഒന്തണ ഒത്തണത് അങ്ങനെ മാച്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഒരു ഹാട്രിക് അടിക്കാൻ പെടാപ്പാട് പെട്ടു ഇവിടെ ഒരു ഹാഫ് മൊത്തം ഇരുന്ന് പണിപ്പെട്ടു ഹാട്രിക് വന്നില്ല ജസ്റ്റ് ക്ലോസ് ക്രോസ് ബാർ വന്നു ക്രോസ് ബാർ കൊണ്ട് താരമില്ല നമുക്ക് 6 അറ്റംപ്റ്റ് ആണ് പാവത്തിന് 2 ഗോളേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഈ ഒരു കൺവേർഷൻ റേറ്റ് മാറ്റിയെടുക്കണം എവിടെ
അതവിടെ ഉണ്ടാവും, നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവും അവിടെ. അങ്ങനെ 3-0 ഇന്നത്തെ സ്കോർ ലൈൻ ഡിപ്പോർട്ടീവോ അലാവേസ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മാച്ച് ഇവിടെ റിയൽ സോസിയഡാഡ് ആയിട്ടാണ് ഇപ്പൊ ഇവിടെ സ്റ്റാൻഡിങ്സിൽ. ഇതേ വീണ്ടും നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ബാർസലോണ അടിച്ചോട്ട്, നമ്മൾ 18 പോയിന്റ് ഉണ്ടാവും മച്ചാടാ. 16 17 18 ഓ പിടിക്കും, നമ്മൾ തോറ്റേനെ പിടിക്കും. നമ്മൾ ഇതുവരെ തോറ്റിട്ടില്ല, നല്ല നല്ല ഗോളൊക്കെ അടിച്ച് നമ്മൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ കേറിയിട്ട് റിയൽ സ്പോർട്ടിംഗ് ഫസ്റ്റിൽ തന്നെ നിൽക്കുകയായിരിക്കും. പ്രീമിയർ ലീഗാ പ്രോ കമന്റേറ്റർ ഇവിടെ, അത് തെറ്റി പോണത് ആ ഒരു മനുഷ്യനല്ല ഉള്ളു. അങ്ങനെ ഇവിടെ വീണ്ടും എന്നെ കാണിക്കണ്ട് ലിങ്ക് ടു മാഞ്ചസ്റ്റർ അല്ല, ഹാസ് ഗോൾ സ്കോർഡ് 4 goals in the last 3 games. വേണ്ടെന്നായി മാഞ്ചസ്റ്റർ എന്നെ വേണ്ട. എന്ത് നോക്കി മാഞ്ചസ്റ്റർ, നമുക്ക് നേരെ ഈ മാച്ചിലേക്ക് കിടക്കാം നമുക്ക്. ഇവിടെ നല്ലൊരു അറ്റാക്ക് കൊണ്ടുവരുന്നുണ്ട്. പാവം വീട് കിടന്നൊക്കെയുള്ള അറ്റാക്ക് വന്നത്, അവനെ അത്ര നേരം പാസ് ഒന്നുമില്ല. അതെങ്ങനെ ഗോൾ അടിച്ചിട്ട് ഓഫ് സൈഡ് വിളിച്ചോ? അല്ല അതെങ്ങനെ ഗോൾ അടിച്ചിട്ട് ഓഫ് സൈഡ് വിളിച്ചേക്കാണ് വിഷമം വന്നത്, അല്ലാത്ത പോലാണ് അടിച്ചത്. നല്ല കളി ഇവിടെ വീണ്ടും റിയൽ സോസിയഡാഡ് ആണ്. മറ്റേ എന്താ പേരത്ര റിയൽ സോസിയഡാഡ്, റിയൽ സോസിയഡാഡ്. ഓ എടാ ഷോർട്സ്, ഞാൻ വെള്ളം കുടിക്കായിരുന്നു. രണ്ടാമത്തെ ഗോൾ ആണ്, എന്നാലേ നമ്മള് ഡൗൺ ആയി പോണില്ലല്ലോ ഇതുവരെ. തുടക്കമാണ് ആദ്യമായിട്ട്, നീ കളി തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ സീസണിന്റെ ആ ഒരു ഫസ്റ്റ് പൊസിഷൻ പോകും. പറയാൻ പറ്റില്ല. ഓ പക്ഷേ ഇവിടെ ഒരു കോർണർ ഫോർ റിയൽ സ്പോർട്ടിംഗ്. നല്ല ഫിനിഷ് ആയിരുന്നല്ലോ, നോക്കട്ടെ ബൈസൈക്കിൾ ആണെന്ന് അറിയില്ല. അങ്ങനെ ഇവിടെ തിരിച്ച് നമ്മള് 1-1 ലീഡ് ഇതാക്കിണ്ട്, ലെവൽ ആക്കിണ്ട് മാച്ച്. അടിപൊളി ഇത്, പുതിയ ആളാന്നോണ്ട് ക്രിസ്ത്യൻ ഡെലോർക്കോ, നല്ലൊരു ഗോള്. അതെ സൂപ്പർ കളി. അങ്ങനെ വി ആർ ബാക്ക്, ഇറ്റ്സ് 1-1. ഇവിടെ തിരിച്ചൊരു കൗണ്ടർ ആണ് ഫ്രം റിയൽ സോസിയഡാഡ്. റിയൽ സോസിയഡാഡ്, അയ്യോ ഗോൾ! അങ്ങനെ 79th minute സംഗാലി ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. അവിടെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തു, 1-2 ആയി. ഒന്നും പറയാൻ എന്തിയാനെ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇവിടെ 2 minute ആഡ് ഓൺ ടൈം ആണ് ഉള്ളത് സമയം. ഡാൻഡെ നല്ലൊരു അറ്റാക്ക് കൊണ്ടുവരുന്നുണ്ട് റിയൽ സ്പോർട്ടിംഗ്. കമോൺ, ആദ്യത്തെ തോൽവി ഏറ്റുവാങ്ങിക്കുന്നു. പക്ഷെ നല്ലൊരു കളി തന്നെയായിരുന്നു കാഴ്ച വെച്ചത്. അവസാന നിമിഷത്തിൽ ഒരു മിസ്റ്റേക്ക് കാണിച്ചു. ഒരുമാതിരി പൊസഷനും ഒരുമാതിരി ഒരു ഫോർമേഷൻ ആയിരുന്നു. നല്ല നല്ല പാസിംഗ് ആയിരുന്നു അവർ കൊണ്ടുവന്ന ഒരു ഗോൾ അടിക്കാനായിട്ട്. നമുക്ക് മിഡ്ഫീൽഡിൽ നമ്പർ ഉണ്ടായിട്ടുള്ള ആൾക്കാർ അധികം മിഡ്ഫീൽഡിൽ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് തോന്നിയായിരുന്നു റിയൽ സ്പോർട്ടിങ്ങിന്. സാറല്ല, പക്ഷെ നല്ലൊരു കളി. അങ്ങനെ 1-2 കളി തോറ്റു.
അപ്പൊ ഗൈസ് ഞാൻ പ്ലെയറിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഞാനേ ഒരു സംഭവം വെച്ചു. എനിക്ക് അവിടെ വിഡ്രോ ട്രാൻസ്ഫർ റിക്വസ്റ്റ്, ഞാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് എടാ ഞാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് അന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ല അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് തരാൻ പറഞ്ഞത്. അപ്പൊ എന്നെ ട്രാൻസ്ഫർ ലിസ്റ്റഡ് ആക്കിന്ന് തോന്നുന്നുണ്ട് അവര്. ഓക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ റൂമേഴ്സ് എന്ന് പറഞ്ഞില്ല മാഞ്ചസ്റ്റർ സിറ്റിയിൽ അവിടെ നിന്ന്. അത് അടുത്ത ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആണ് ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഇപ്പൊ നമ്മള് പൊസിഷൻ സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മള് തിരിച്ചു വന്നിട്ടുണ്ട്. 18 പോയിന്റ് നമ്മൾ സെക്കൻഡ് പോയിന്റ് അവർക്ക് 11 ഗോൾ ഡിഫറൻസ്, അവർക്ക് 10 ഉണ്ട്. അപ്പൊ നമുക്ക് പിടിക്കാൻ പറ്റും, നമുക്ക് പിടിക്കാൻ പറ്റും. റിയൽ മാഡ്രിഡ് ഉണ്ട്, നല്ലേ ടൈറ്റ് റേസ് ആണ്. ഞാനിപ്പോ നോക്കട്ടെ മിഡ് സീസൺ എവിടെയാ നോക്കട്ടെടാ. ഇനി കൊറേ മാച്ചസ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാനേ ഒരു സംഭവം നോക്കാൻ പോയതാണ്. നമുക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോ ഐ മീൻ അത് ഓപ്പൺ ചെയ്യണ കലണ്ടറിൽ കാണിക്കാനല്ല എപ്പോഴാണെന്ന്, അത് അവിടെ നിക്കട്ടെ നമുക്ക് നോക്കാം കളിച്ചോണ്ടിരിക്കാൻ നോക്കാം. അപ്പൊ അടുത്ത മാച്ച് RCDS5 ഇപ്പൊ എത്ര മാച്ചാണ് വിഷയം കളിക്കാൻ തോന്നിട്ട്? 4. ഇപ്പൊ ഇത് 5-ാമത്തെ മാച്ച്. ഇനി കഴിഞ്ഞ ഒരു മാച്ച് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ മാച്ച് തോറ്റേന്റെ ക്ഷീണം നോക്കി ഈ മാച്ച് മാറ്റണം, പറ്റുമെങ്കിൽ ഒരു ഹാട്രിക് അടിക്കും. അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് തുടങ്ങാം. ഇങ്ങനെ തുടക്കം തന്നെ അടുത്തൊരു അറ്റാക്ക് വന്നു, മാച്ച് തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയിട്ടുള്ളൂ. ഡാൻ്റെ ഫ്ലോർ മനു ഗാർസിയ, മനു ഗാർസിയയുടെ ബോളാണ്. ഡാൻ്റെ നല്ല പാസ് ഇട്ട് കൊടുക്കുക, അതോ ഷൂട്ട് ചെയ്യോ? ഷൂട്ട്! മനു ഗാർസിയ എടുത്തടിച്ചു. ഞാൻ അടിച്ച ഫിനിഷ് അല്ല, ഞാൻ ഓൺ സൈഡിൽ നിന്ന് അടിച്ചത്. അത് എന്തായാലും നോക്കട്ടെ, ഞാൻ അടിച്ച ഷോട്ട് എന്തായാലും നോക്കട്ടെ. അത് കാണിച്ചില്ല. ഗോൾ കീപ്പർ ഇതായടാ, ഗോൾ കീപ്പർ തൊട്ടു ആണല്ലേ. പിന്നെ കുഴപ്പമില്ല, ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. നല്ല ത്രൂ ബോൾ, നല്ല ത്രൂ ബോൾ കൊടുത്തിട്ടുണ്ട് മനു. മനു, ദാറ്റ്സ് എ ഗോൾ. എടാ 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 എടാ, സെൽഫ്ലെസ് ആവാൻ നോക്കിയതാ. ഒരു ആവശ്യം ഇല്ലായിരുന്നില്ല, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, അത് നല്ല നല്ല ചാൻസ് ആയിരുന്നു. കുറച്ചുകൂടെ നേരത്തെ അടിക്കണായിരുന്നു, അത്ര ലേറ്റ് ആയിട്ടല്ല. പക്ഷേ എടാ ഞാൻ ഓടിപ്പോയി നിക്കണ്ടേ, ഓടിപ്പോയി നിക്കണ്ടേ, എനിക്ക് ആ മൊമെന്റത്തിൽ ഓടിപ്പോണല്ലേ. അയ്യോ അയ്യോ അയ്യോ, നിങ്ങൾ ഈ എപ്പിസോഡിൽ ഈ മാച്ച് എണ്ണം നിർത്തും കഴിഞ്ഞ്. എന്റെ ദൈവമേ, ഗോളി വെറുതെ ഗോളിയാ, സീൻ ഗോളി. ഷേ, അപ്പൊ നമ്മൾ വീണ്ടും അവിടെ ഡ്രോ കഴിയുമ്പോ ടേബിളിൽ എന്താവോ എഫക്റ്റീവ് എന്ന് അറിയില്ല, പക്ഷെ നല്ല കളി. അപ്പൊ ഗൈസ് നമ്മൾ ഈ നമ്മുടെ ഇത് ടേബിൾ എടുത്ത് നോക്കണാണെങ്കിൽ ഇപ്പഴും സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഉണ്ട്. അവരും 19 അവന്മാരും ഡ്രോ ആയ മാച്ച്. കളി നല്ല ടൈറ്റ് കളിയുന്നുണ്ട്. അപ്പൊ റിയൽ മാഡ്രിഡ് 17, അത്ലറ്റിക്കോ മാഡ്രിഡ് 17. പിടിക്കാൻ പറ്റുന്ന ഒരു ഗോൾ ഡിഫറൻസിന്റെ ഒരു എണ്ണം ഉണ്ട്, 10-11. അത് നമുക്ക് കഴിഞ്ഞ കളിച്ച് ഗോളുകൾ അടിക്കാൻ പറ്റില്ല. GF GA എന്തോ, GF ഗോൾസ്, GF എന്താ ഗോൾസ് ഫോർവേർഡ് അല്ല, GD എന്ന് പറഞ്ഞാൽ ഗോൾസ് ഡിഫറൻസ്. ഗോള് കൺസീഡും ഗോള് അടിച്ചു കയറ്റിയേക്കണോ, അതായിരിക്കും, അതും ആയിരിക്കൂടെ. എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്, എത്ര ഗോള് നമ്മള് നമ്മുടെ ഇതിനകത്തോട്ട് കയറിണ്ടെന്നായിരിക്കും, മനസ്സിലായോ? എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അങ്ങനെയാണ് നിന്റെ ഇതിനകത്തോട്ട് 3 ഗോൾ കയറിയിട്ടുള്ള ഉണ്ടാവുള്ളു. അതെ, ശരിയാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മാച്ചിലേക്ക് കിടക്കാം. ഓ, നമ്മൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ചാൻസ്, 2 ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് 52 ചാൻസ് ആക്കി ഞാൻ. ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് 23 ഗോൾ ആക്കി ഞാൻ. ശേ, എൻ്റെ ഒരു കാര്യം കുറേട്ടല്ലേ. ആന്നെ, അതാ പറ്റി. അപ്പൊ അടുത്തത് USK. ആ, നീയല്ലേ കമന്റർ പറഞ്ഞ പഠിക്കണ്ട. എനിക്ക് വേണ്ടേ, നമ്മൾ കുറെ കളികളായപ്പോഴേക്കും പതുക്കെ ടീം പതുക്കെ ഫോം കുറഞ്ഞു കുറഞ്ഞ് വരണ്ട് കണ്ട. -6, -3, -7 ഒക്കെ കണ്ട. എന്താന്ന് എനിക്ക് അറിയില്ല, ഫോം കുറഞ്ഞു തന്നെ ആയിരിക്കും, മനസ്സിലായ വിഷയം. ഒരേ ടീം തന്നെ കളിച്ചോണ്ടിരിക്കണല്ലോ, അപ്പൊ കുറെ കഴിയുമ്പോ എല്ലാരും ഒന്ന് ഇതായി വരുമല്ലോ. അപ്പൊ അതൊക്കെ വയ്യാണ്ടേ വരുമല്ലോ. അതിന്റെയാണ്, അപ്പൊ വേറെ പഠിക്കാനൊന്നുമില്ല. അപ്പോ ഇവിടെ ആണെങ്കിൽ നിക്കട്ടെ. അത് കൊള്ള, അത് കളിയിൽ കാണിക്കൂല, കളിയിൽ കാണിക്കട്ടെ. എന്നാ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നു, അടി കാണിക്കാലോ. എന്നാ ഒരു മിനിറ്റ് കാണിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത മാച്ച് USK അല്ലേ, USK അഗൈൻസ്റ്റ് ഉള്ള മാച്ച് ആണ്, അവസാനത്തെ മാച്ച് ആണ് എപ്പിസോഡിലെ. USK വേഴ്സസ് റിയൽ സ്പോർട്ടിംഗ്, അതെ, സ്പോർട്ടിംഗ് ഗാലറി അല്ലേ, റിയൽ സ്പോർട്ടിംഗിന്റെ സ്റ്റേഡിയം ആണല്ലോ.
അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് കടക്കാം. മാച്ചിലെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ വരുമ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ കാണിച്ചിട്ടുണ്ട്. അൽമർജ്, ഓ നൈസ്. ഗാസ്പർ, ഡാന്റെ, പാവ ഗാസ്പർ, ഗാസ്പർ, അടിക്ക് ഗാസ്പർ, വിഷ്ണു തൊണ്ടാവേ. ഗാസ്പർ, സാൽവഡോർ, നല്ല പാസ്, ഓ അടിപൊളി, സൂപ്പർ ഫിനിഷ്. മനുവിന്റെ പാസ് സാൽവഡോറിന്റെ പാസ് എല്ലാരുടെ പാസിംഗ് നല്ല അടിപൊളിയായിട്ട് വന്നു അവിടെ എത്തിയപ്പോ. ഒരുപാട് അത് നല്ല ടീം വർക്ക് എന്ന് പറഞ്ഞ അതാണ് ടീം വർക്ക്. എല്ലാരും നല്ല രീതി പാസ് ചെയ്തു, നല്ല സാധനം. എനിക്ക് അവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഫുള്ള് ടീമായിട്ട് കളിച്ചു എല്ലാരും. അങ്ങനെ നല്ല ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് കോൾ ആണ് ഇവിടെ റിയൽ സ്പോർട്ടിംഗ് നേടിയെടുത്തിരിക്കുന്ന. നല്ല ടീം വർക്ക്, ഇതേ ആ ടീം സ്പിരിറ്റ് കീപ്പ് ചെയ്താൽ മതി, നമുക്ക് മാച്ച് നൈസ് ആയിട്ട് ജയിച്ചെടുക്കാം. നല്ലൊരു ഷോട്ടാ വന്നത്, നല്ല ഫ്രീ കിക്ക്. എനിക്ക് ഇവനെ മാർക്ക് ചെയ്യണം എന്റെ ആളെ. സാൽവഡോർ, ഡാന്റെ, ഡാന്റെ ഷൂട്സ്, യെസ് എന്നെ 2-0 ആക്കി എടുക്കുന്ന കളി. 57-ാം മിനിറ്റിൽ ഡാന്റെയുടെ ഒരു ഗോളാണ്. നമുക്ക് കഴിഞ്ഞ രണ്ട് മാച്ചിൽ ഗോൾ കിട്ടിയായിരുന്നു, പക്ഷെ വീണ്ടും നമ്മൾ ആ ടോപ്പ് സ്കോറിന് വേണ്ടി നല്ല ഒരു ഗോളാണ് നേടിയത് അവിടെ അല്ലേ. നല്ല ടീക്കി ഗോൾ, സിമ്പിൾ, നല്ല സൂപ്പർ ഷോട്ട് അവിടെ. ഒന്നുകൂടി കാണാൻ ദൃശ്യങ്ങൾ, നല്ല നല്ല ത്രൂ ബോൾ ആണ് കിട്ടിയത്. രണ്ടെണ്ണം ഇടയ്ക്ക് കൂടെ അടിച്ചത്. Yes, ആ ഗോൾ കീപ്പറിന്റെ ഡിഫൻഡറിന്റെ ലോ മോഷൻ കളതാക്കുള്ള രണ്ടുപേരും ജസ്റ്റിന് എത്തി. അങ്ങനെ സൂപ്പർ ഗോള് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഡാന്റെ ജെ ആർ. ഇറ്റ്സ് 2-0 കണ്ടോ, 10 ഗോളായി ലാലിഗയില്. അടിപൊളി ഡാന്റെ. ജാസ്പർ അറ്റാക്ക് കൊണ്ടുവരുന്നുണ്ട് റിയൽ സ്പോർട്ടിംഗ്. മനു ഗാസിയ ഡാന്റേക്ക് കൊടുത്തു. ഡാന്റെ നല്ല കളി. ബെർട്ടോ, അധികം നല്ല ഒരു കോംപാക്ട് ഡിഫെൻഡിംഗ് ആണ് വേണ്ടത്. പക്ഷേ 2-0 കളി ഫുൾ ടൈം ആവും. ഇപ്പം ഇത് കരയാനത്ര അങ്ങനെ ഇവിടെ 2-0 ആയി കളി ഫുൾ ടൈം ആയി. അവസാനത്തെ മാച്ചിൽ നമുക്ക് ഒരു ഗോൾ കൂടെ അടിച്ച് ഒരു സന്തോഷം അല്ലേ. 10 ഗോൾ ആക്കിയിട്ട് ലാലിഗയില്. സന്തോഷമായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള എപ്പിസോഡ്. അതിന് മുമ്പ് ഇപ്പൊ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോ എപ്പോഴാ തുടങ്ങിയെന്ന് അറിയാൻ പാടില്ല വിഷ്ണു, അതാ പ്രശ്നം. മനസ്സിലായ? അപ്പോ അതെ, ഇവിടെ നിന്ന് ഒരു മിനിറ്റ് കേസ് ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചോട്ടെ. നമ്മുടെ ആളെ ട്രെയിൻ ചെയ്യിപ്പിക്കട്ടെ. ഒരു 90 ഓവറോൾ ആക്കി കഴിഞ്ഞാൽ പൊടിക്കാം നമുക്ക്. പിന്നെ എന്റെ ഇതിനകത്ത് കെർവ് വല്ലതും ഉണ്ടാകില്ല അല്ലേ? അതെ, കെർവ് 79 ഉള്ളൂ എനിക്ക് മനസ്സിലായ. അതാണ് കെർവ് കൂട്ടണം ഇനി. അപ്പൊ എന്താന്ന് അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത മാച്ച് ആരായിട്ടാണ്? അച്ചട്ടിക്കൊടി മാഡ്രിഡ്. ഓ, അടുത്ത എപ്പിസോഡ് ഫെവർ ആയിരിക്കും. അച്ചട്ടിക്കൊടി മാഡ്രിഡ്, റിയൽ മാഡ്രിഡ്, ബാർസലോണ എല്ലാം കിടക്കുന്നു. ബാർസലോണ നിക്കട്ടെ, കാരണം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നോക്കട്ടെ. നാളത്തെ അല്ല, അടുത്ത 1, 2, 3, 4, 5, 6 ഇവിടെ. ഓ, അത്ലറ്റിക് ക്ലബ്ബ്, അതിന്റെ അതിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് റിയൽ മാഡ്രിഡ് ഉള്ളത്. അല്ല, ബാർസലോണ ഇതുണ്ടല്ലേ. അപ്പൊ നീ വരോ, കമന്റ് വരുമോ നീ? ആ വരാലോ, പറയട്ടെ. ആ അപ്പൊ നിങ്ങൾ പറയട്ടെ, അടുത്ത എപ്പിസോഡൊക്കെ വിഷ്ണുവിന്റെ കമന്റ് വേണോ നിങ്ങൾ പറയാ. പിന്നെ വിഷ്ണുവിന്റെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യാം, ലിങ്ക് അടിയിലിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ സബ്സ്ക്രൈബ് ടു വിച്ചുക്കൂട്ടൻ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ ആൾക്കാരെ, പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെയും ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ സ്ക്രീനിൽ രണ്ട് വീഡിയോസ് ഉണ്ടാവും, ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കണ്ടോണ്ടിരിക്കാം. കണ്ടു കഴിഞ്ഞല്ലേ ഞാനിടാൻ വീഡിയോ വെയിറ്റ് കമ്മി. പിന്നെ ഫിഫയിലൂടെ വരും, പേടിക്കണ്ട, ഞാൻ മാക്സിമം പെട്ടെന്ന് നോക്കാം. ശരി, ബൈ ബൈ. അവൻ കട്ടായി പോയി. ബൈ പറഞ്ഞോ. ബൈ. ആ, ഞാൻ കട്ടിക്കോളാം.